ഇങ്ങനെ വീണ്ടും വന്നിരിക്കുകയാണ്. ഇന്നത്തെ പ്രധാന വിഭവങ്ങൾ രണ്ടെണ്ണം അവിൽ ചേർത്തിട്ടുള്ള വിഭവങ്ങളാണ്. എന്തുകൊണ്ടത്? നല്ല ശ്രീകൃഷ്ണന്റെ ജന്മാഷ്ടമി അല്ലേ. ശ്രീകൃഷ്ണൻ ഏറ്റവും പ്രധാനപ്പെട്ടതും ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ള വിഭവം തന്നെയാണ് അവിൽ അല്ലേ. അപ്പൊ അവിൽ കൊണ്ട് ഉണ്ടാക്കുന്ന ഒന്ന് കുറച്ച് മധുരമുള്ളതും പിന്നെ കുറച്ച് മുറുക്ക് ഉപ്പുള്ളതുമായിട്ടുള്ള ഒരു രണ്ട് വിഭവങ്ങളാണ് കേട്ടോ ഇന്ന് ഞാൻ ചെയ്യുന്നത്. അവിൽ നിവേദ്യവും അവിൽ മുറുക്കും, അതാണ് ഇന്നത്തെ പ്രധാന വിഭവം. അപ്പോ അവിലുകൊണ്ട് നമ്മൾ നിവേദ്യം പലതരത്തിൽ ഉണ്ടാക്കും അല്ലെ, പല രീതിയിൽ ഉണ്ടാക്കും. പലവരും പല ഇൻഗ്രീഡിയൻസ് ചേർത്ത് ഉണ്ടാക്കും. അപ്പം മാത്രമല്ല, ഇതിൽ ഞാനൊരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റ് കൂടി ചേർത്തിട്ടുണ്ട്. അത് നല്ല ടേസ്റ്റും തരും അവിലിന്, അത് മാത്രമല്ല നല്ല സോഫ്റ്റ്നെസ്സും തരും. നല്ല ടേസ്റ്റാണ്, കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന രണ്ട് റെസിപ്പികളാണ് ഇന്നത്തെ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്സ് എല്ലാം കമൻറ്റ് ബോക്സിൽ പോസ്റ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും ഈ ചാനൽ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് അതിൻ്റെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും കൂടിയും ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടിയും ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന റെസിപ്പികളുടെയൊക്കെ നോട്ടിഫിക്കേഷൻ അപ്പം തന്നെ നിങ്ങൾക്ക് വരുള്ളൂ കേട്ടോ. പിന്നെ മധുരമുള്ള പലഹാരങ്ങൾ കൂടുതൽ താല്പര്യമുള്ളവരുണ്ട് എന്നുണ്ടെങ്കിൽ ലഡുവിൻ്റെയും എള്ളുണ്ടയുടെയൊക്കെ റെസിപ്പി ഞാൻ ഇതിന് മുൻപ് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ എല്ലാ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ടു നോക്കുക. വേണമെങ്കിൽ ലഡുവോ എള്ളുണ്ടോ അതൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് ട്രൈ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതിന് വേണ്ട ചേരുവകളും എന്തൊക്കെയാണ് തയ്യാറാക്കേണ്ടതെന്നുള്ളതും നമുക്ക് നോക്കാം. നമുക്ക് ആദ്യം തന്നെ അവിൽ നിവേദ്യം തയ്യാറാക്കാം. അവിൽ നിവേദ്യം തയ്യാറാക്കാനായിട്ട് ഞാൻ ചുമന്ന അവിലാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അതാണ് ഒന്നും കൂടി ടേസ്റ്റ് കൂടുതൽ. സാധാരണ നിവേദ്യങ്ങൾക്കൊക്കെ ചുമന്ന അവിൽ തന്നെയാണ് എടുക്കാറുള്ളത്. അപ്പോൾ ഇത് ചുമന്ന അവിൽ രണ്ട് ഗ്ലാസ്, ഞാൻ സാധാരണ പറയുന്ന മെഷർമെൻറ്റിൽ രണ്ട് ഗ്ലാസ് ഞാൻ അവിൽ എടുത്തിട്ടുണ്ട് കേട്ടോ, സ്റ്റീൽ ഗ്ലാസ്സിൽ. അപ്പോൾ ഇത് നന്നായി നമുക്ക് കഴുകി വൃത്തിയാക്കി എടുക്കണം. നമ്മൾ വീട്ടിൽ തയ്യാറാക്കുന്ന അവിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു പ്രാവശ്യം എങ്ങാനും കഴുകിയെടുത്താൽ മതി. പക്ഷേ ഇപ്പം ഒന്നും ആരും വീട്ടിൽ അങ്ങനെ അവിൽ തയ്യാറാക്കുന്നില്ല, നമ്മൾ വാങ്ങുന്നതല്ലേ. അപ്പോൾ പാക്കറ്റിലൊക്കെ കിട്ടുന്ന അവിലാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് ഇതുപോലെ വൃത്തിയായിട്ട് മൂന്നാല് പ്രാവശ്യം നല്ല വെള്ളത്തിൽ തന്നെ കഴുകി എടുക്കണം കേട്ടോ. ടാപ്പ് വാട്ടറിലല്ല, നമ്മളൊക്കെ നല്ല വെള്ളത്തിൽ തന്നെ കഴുകിയിടണം. കാരണം നനച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിൽ വെള്ളം കുടിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് കാരണമാണ് നമ്മൾ നല്ല വെള്ളത്തിൽ തന്നെ കഴുകിയെടുക്കണം എന്ന് പറയുന്നത്. ഇപ്പം ഞാൻ നന്നായിട്ട് മൂന്നാല് പ്രാവശ്യം കഴുകിയെടുത്തിട്ടുള്ള അവിലാണത്. അവിൽ നമുക്ക് അവിടെ മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് അടുത്തത് വേണ്ടത് ശർക്കരയാണ്. ശർക്കര ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടാണ് കേട്ടോ. മധുരം എത്രത്തോളം ഇഷ്ടമുണ്ടോ അതിനനുസരിച്ചിട്ട് ചേർക്കുക. ഞാനിപ്പോൾ ഒരു രണ്ട് മൂന്ന് അച്ച് ചേർത്തിട്ടുണ്ട്. അത് കഷ്ണത്തിൻ്റെ വലുപ്പത്തിനനുസരിച്ചിട്ടാണ് കേട്ടോ. കണ്ടോ, ചെറിയ അച്ചാണ് ഇപ്രാവശ്യം കിട്ടിയിട്ടുള്ളത്. അത് കാരണം ഞാനൊരു മൂന്നര അച്ച് ശർക്കര ചേർത്തിട്ടുണ്ട്. വലിയ വലിയ അച്ചാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നോക്കിയിട്ട് ചേർത്താൽ മതി കേട്ടോ, ഒഴിച്ച് നോക്കിയിട്ട്. ഇതിലേക്ക് ഞാൻ ഒരു അര ഗ്ലാസ് വെള്ളം കൂടി ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കിത് പാനിയാക്കി എടുക്കണം. ചെറിയ ഫ്ലെയിമിലിട്ട് നമുക്ക് പാനിയാക്കി എടുക്കാം. അതിലേക്ക് നമുക്കൊരു മൂന്നാല് ഏലക്കായ കുത്തി ചതച്ച് പൊടിച്ചിട്ട് ഇടാം. ഏലക്കായ പൊടിയാണെന്നുണ്ടെങ്കിൽ ഒരു കാ ടീസ്പൂൺ നിങ്ങൾക്ക് ചേർക്കാം. ഇതിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ജീരകപ്പൊടി ചേർക്കാം, ചുക്കുപൊടി ചേർക്കാം, അതൊക്കെ ഓരോരുത്തരും ഇഷ്ടമാണ് കേട്ടോ. ഇനി ശർക്കര നമുക്ക് ചെറു തീയിൽ വെച്ചിട്ട് ശർക്കര പാനിയാക്കിയിട്ട് തയ്യാറാക്കി എടുക്കണം. അതിനുശേഷം നമുക്ക് അരിച്ചെടുക്കണം കേട്ടോ. എന്തെങ്കിലും കരടുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അരിച്ചെടുത്താലേ അത് മുഴുവനായി പോവുള്ളൂ. അടുത്തത് ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ചു. അതിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് നെയ്യിൽ തന്നെയാണ് ശരിക്കും നൈവേദ്യം ഉണ്ടാക്കുക. അങ്ങനെയാണെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് നാളികേരം ചെറുതായിട്ട് ഇതുപോലെ കൊത്തിയിട്ടത് ചേർത്ത് കൊടുക്കുകയാണ്. നല്ല ടേസ്റ്റാണ് ഇങ്ങനെ ചെയ്യുമ്പോൾ. സാധാരണ നിവേദ്യങ്ങൾക്കൊക്കെ ചെയ്യും. അതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും കൂടി ചേർത്ത് കൊടുത്ത് അതൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് വഴറ്റിയെടുക്കാം. അത് ഓരോന്നും സെപ്പറേറ്റ് ആയിട്ട് വഴറ്റിയാൽ നല്ലത്, അല്ലെങ്കിൽ പെട്ടെന്ന് ചിലതെല്ലാം കരിഞ്ഞു പോകും. അപ്പോൾ അതിലേക്ക് കുറച്ച് മുന്തിരിയും കൂടിയും ചേർത്തിട്ട് നമുക്ക് കോരി മാറ്റാം. ഇനി ഇതിലേക്ക് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന അവിൽ ചേർത്ത് കൊടുക്കാം. അവിലൊക്കെ നന്നായിട്ട് വളർന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി ഏകദേശം ഒരു മിനിറ്റ് നേരം മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ ഇതെല്ലാം ഒന്ന് വഴറ്റിയെടുക്കണം. ജസ്റ്റ് ഒന്ന് ഇങ്ങനെ വഴറ്റുമ്പോൾ എന്താണെന്ന് വെച്ചാൽ അവിൽ നല്ലൊരു മണം തരും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ജസ്റ്റ് ഇതെല്ലാം കൂടി ചേർത്തിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഒരു മിനിറ്റ് മാത്രം മതി മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ടൊന്ന് വഴറ്റി കൊടുത്താൽ മതി. ഏകദേശം നമ്മുടെ അവിലായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചേർക്കാനുള്ളത് നാളികേരമാണ്. നമ്മൾ ചിരകി വെച്ചിരിക്കുന്ന നാളികേരം തന്നെ, ഫ്രഷ് നാളികേരം തന്നെ ചേർക്കാൻ ശ്രമിക്കണം കേട്ടോ. അപ്പോൾ അത് അതിലേക്ക് ഞാൻ ഒരു രണ്ട് പിടി നാളികേരം ചേർക്കുന്നുണ്ട്. കാരണം ഒന്ന് ഒരു പിടി ഞാൻ ചേർത്ത് നോക്കിയപ്പോൾ നോക്കുമ്പോൾ കുറവാണ്. നമുക്ക് ഒരു പിടിയും കൂടി ചേർത്ത് കൊടുത്താലാണ് കറക്റ്റായിട്ട് കിട്ടുള്ളൂ, ഇല്ലെങ്കിൽ നാളികേരത്തിൻ്റെ അളവ് അല്ലാണ്ട് കുറഞ്ഞു പോകും. ഞാനൊരു പിടിയും കൂടി അങ്ങനെ ചേർത്തിട്ട് മൊത്തം രണ്ട് പിടി ഞാൻ നാളികേരം നന്നായിട്ട് ചേർത്തിട്ടുണ്ട്. കാരണം ഈ അവിൽ നിവേദ്യത്തിനൊക്കെ നല്ല നാളികേരമൊക്കെ ഉണ്ടെങ്കിലാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ എപ്പോഴെങ്കിലൊക്കെ അല്ലേ നമ്മൾ ഉണ്ടാക്കുള്ളൂ. വല്ലപ്പോഴും ഇതുപോലെ ഉണ്ടാക്കുന്ന സമയത്ത് നല്ല രീതിയിൽ തന്നെ ഉണ്ടാക്കാൻ ശ്രമിക്കുക. പിന്നെ നെയ്യ് ഞാൻ കുറച്ച് അതിൽ നെയ്യിന് പകരം കുറച്ച് വെളിച്ചെണ്ണ ചേർത്തിട്ടുണ്ടെന്നേ ഉള്ളൂ. കാരണം കുറച്ച് നെയ്യിൻ്റെ അളവ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് നെയ്യിൽ തന്നെ തയ്യാറാക്കി എടുക്കുകയാണെന്ന് വെച്ചാൽ ഏറ്റവും നല്ലതാണ്. അപ്പോൾ നെയ്യിൽ തയ്യാറാക്കാൻ പറ്റുന്നുള്ളവർക്ക് നെയ്യിൽ തയ്യാറാക്കാം കേട്ടോ. നെയ്യിൻ്റെ അളവ് കുറച്ചതുകൊണ്ടാണ് ഞാൻ കുറച്ച് വെളിച്ചെണ്ണയും കൂടിയും ചേർത്ത് കൊടുത്തത്. വേറെ ഏത് എണ്ണ ചേർത്താലും അതിന് ടേസ്റ്റ് കിട്ടില്ല. വെളിച്ചെണ്ണ മാത്രമേ അതിൻ്റെ കൂടെ ചേർക്കാൻ പറ്റുള്ളൂ. പിന്നെ ഇപ്പം ഞാൻ ഒരു മിനിറ്റ് വഴറ്റിയതിന് ശേഷം അതിലേക്ക് ഒരു അര ഗ്ലാസ് പാല്, തിളപ്പിച്ച് ആറിച്ച പാലുണ്ടല്ലോ പശുവും പാലും, ഞാൻ ചേർത്ത് കൊടുത്തു. ഈ ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് കേട്ടോ ഈ ഒരു നൈവേദ്യത്തിന് വളരെ ടേസ്റ്റ് തരുന്നത്. അത്രയും നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും നമുക്ക് നമ്മുടെ അവിൽ നിവേദ്യം. പിന്നെ ശർക്കരപ്പാനി ചേർക്കുമ്പോൾ അങ്ങനെ ബലം വയ്ക്കില്ല. ഈ പാല് ചേർക്കുമ്പോൾ എങ്ങനെ വെച്ചാൽ അവിലിനെ നന്നായി പാല് സോഫ്റ്റ് ആക്കി കൊടുക്കും. അതിനുശേഷം ഒരു മിനിറ്റ് വഴറ്റിയതിന് ശേഷം ഞാനൊരു നാല്
മൈസൂർ പൂവാൻ പഴമാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഉരുക്കി വെച്ചിട്ടുള്ള അരിച്ചെടുത്തിട്ടുള്ള ശർക്കരപ്പാനിയും കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതെല്ലാം കൂടി ഇളക്കി കൊടുക്കാം. പഴം നമുക്ക് ഒരുപാട് അടച്ചു വെച്ച് വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല, കാരണം ഇത് അങ്ങനെ വെന്ത് ഉടയുന്ന ഒരു നിവേദ്യമല്ല. പഴം നമുക്ക് അങ്ങനെ തന്നെ കിടക്കും, കുറച്ചൊരു ചെറിയ വേവേ പഴത്തിന് ഉണ്ടാവുള്ളൂ. അതാണ് അതിൻ്റെ കറക്റ്റ് ടേസ്റ്റും പരുവും കേട്ടോ. ഇപ്പോൾ ഈ മൈസൂർ പൂവ് എന്ന് പറയുന്നത് ഞങ്ങളുടെ നാട്ടിലാണ്, ചിലയിടത്ത് പാളയംകോടൻ പഴം എന്നും പറയും തോന്നുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് നിങ്ങളുടെ നാട്ടിൽ പറയുന്നതെന്നുള്ളത് നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ഇടാം കേട്ടോ. അപ്പോൾ എനിക്ക് മനസ്സിലാവും ചെയ്യും എന്തൊക്കെ പേരുകളാണ് ഉള്ളത് എന്നുള്ളത്. ഇപ്പോൾ ഒരു മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഒരു മിനിറ്റ് കഴിഞ്ഞപ്പോൾ കണ്ടോ നന്നായിട്ടൊന്ന് ആവി കയറി വന്നിട്ടുണ്ട്, നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇപ്പോൾ ശർക്കരപ്പാനിയൊക്കെ അവിൽ നന്നായിട്ട് കുടിച്ചിട്ടുണ്ടാവും, നല്ല സോഫ്റ്റും ആയിട്ടുണ്ട് അവിൽ കണ്ടോ. ഇപ്പോൾ ഒരു മിനിറ്റ് നേരം ഇതുപോലെ തന്നെ വഴറ്റി കൊടുത്ത് അതിനുശേഷം ഒരു മിനിറ്റ് നമുക്ക് ഇതുപോലെ ഇടയ്ക്കൊന്ന് ഇളക്കിയും കൊടുക്കുക. അപ്പോൾ അങ്ങനെ ഒരു രണ്ട് മിനിറ്റ് നമുക്ക് ഇത് കുക്ക് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ഇപ്പോൾ നമ്മുടെ അവിലുള്ള ശർക്കരയൊക്കെ ഒന്ന് വറ്റി തുടങ്ങി. ഇനി ഒരുപാട് ഡ്രൈ ആക്കാൻ നിൽക്കരുത്, അപ്പോൾ പിന്നെ നന്നായിട്ട് ഒട്ടി പോവരുത്. ഇതാണ് കറക്റ്റ് പാകട്ടോ. ഈ സമയത്ത് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്നതെല്ലാം എനിക്ക് കുട്ടിയൊന്ന് മിക്സ് ചെയ്ത് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇപ്പോൾ കറക്റ്റ് ആയിട്ടുണ്ട്, കറക്റ്റ് സമയമാണ്, സ്റ്റൗ ഓഫ് ചെയ്യേണ്ട സമയമാണ്. അപ്പോൾ ഞാൻ സ്റ്റൗ എല്ലാം ഓഫ് ചെയ്ത് ഒന്ന് ഇളക്കി കൊടുക്കുകയാണ് ഇപ്പോൾ. ഇപ്പോൾ നമ്മുടെ അവിൽ നിവേദ്യം ഇവിടെ ആയിട്ടുണ്ട്. ഇനി അവസാന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് നമ്മളുടെ നെയ്യ്. ആ നെയ്യും കൂടി ഒന്ന് ചേർത്ത് ഇളക്കി യോജിപ്പിക്കാം. ഇപ്പം നമ്മുടെ അവിൽ നിവേദ്യം റെഡി ആയിട്ടുണ്ട്. ഈ സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് എള്ള് ചേർത്ത് കൊടുക്കാം കേട്ടോ. ചിലവരൊക്കെ എള്ള് ചേർക്കും, അങ്ങനെ വേണമെങ്കിലും ചേർക്കാം. അപ്പം ഞാനതൊന്നും ഇല്ലാണ്ട് സിമ്പിളായിട്ട് നമ്മുടെ അവിൽ നിവേദ്യം ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നുണ്ട്. കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കും, വലിയവർക്കും കുട്ടികൾക്കും ഒരുപോലെ കഴിക്കാൻ പറ്റുന്ന ഒരു സിമ്പിളും ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പി തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഇടയ്ക്ക് വീട്ടിലുണ്ടാക്കി കൊടുത്താൽ കുട്ടികൾക്ക് സന്തോഷമായിരിക്കും. അതുമാത്രമല്ല പുറത്തുനിന്നുള്ള ഭക്ഷണങ്ങൾ കുറേശ്ശെ കുറയ്ക്കും ചെയ്യാമല്ലോ. ഇതൊക്കെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പഴയ ഭക്ഷണങ്ങളല്ലേ. അപ്പോൾ ഈ അവിൽ നിവേദ്യം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇനി നമുക്ക് അടുത്ത് വേണ്ടത് അവിൽ മുറുക്കാണ്. അവിൽ ഒരു കപ്പ് ഞാൻ എടുത്തിട്ടുണ്ട്. ഞാൻ മറ്റേ അവിൽ നിവേദ്യത്തിന് ഞാൻ സ്റ്റീൽ ഗ്ലാസ്സിലാണ് കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത് രണ്ട് ഗ്ലാസ്. ഇതിപ്പോൾ ഞാൻ ഒരു കപ്പാണ് എടുക്കുന്നത്. ഞാൻ മുറുക്കായതുകൊണ്ട് കുറച്ചധികം നമുക്ക് സൂക്ഷിച്ച് വെക്കാനും പറ്റുമല്ലോ. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ കുറച്ചധികം എടുത്തിരിക്കുന്നത്. അത് മാത്രമല്ല, ഈ ഒരു കണക്കിൽ എനിക്ക് 40 മുറുക്കോളം കിട്ടിയിട്ടുണ്ട്. അത് മുറുക്ക് എൻ്റെ വട്ടത്തിനനുസരിച്ചിട്ട് ഇരിക്കട്ടോ, വലുപ്പത്തിനനുസരിച്ചിട്ട്. ഞാനൊരു മീഡിയം വലുപ്പത്തിലുള്ള മുറുക്കാണ് ഉണ്ടാക്കിയത്, അതുകൊണ്ട് 40 മുറുക്ക് എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ തന്നെ അവിൽ വെളുത്ത അവിലാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. കാരണം മുറുക്കിനായതുകൊണ്ട് ഞാൻ വെള്ള അവിൽ നന്നായി ഒന്ന് കഴുകി എടുത്തിട്ടാണ് ഇത് ഇതുപോലെ കഴുകിയെടുക്കണം കേട്ടോ. കഴുകി എന്തായാലും അവിൽ ഏത് ഓയിൽ എടുക്കുകയാണെങ്കിലും നമുക്ക് കഴുകിയെടുക്കണം. വെള്ളവിൽ എടുത്തുന്നേ ഉള്ളൂ. നിങ്ങൾ ചുമന്നാവില കയ്യിലെന്ന് വെച്ചാൽ അത് വെച്ചിട്ടും ചെയ്യാം കേട്ടോ. ഇതിലേക്ക് ഞാൻ ചൂടുള്ള വെള്ളമാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. നല്ല തിളപ്പിച്ച വെള്ളമല്ല, നല്ല അത്യാവശ്യം നല്ല ചൂടുള്ള വെള്ളം തന്നെയാണ് കേട്ടോ. അതിപ്പോൾ അവിലും വെള്ളം സമമാക്കിയിട്ട് നമ്മൾ ഒഴിച്ചു കൊടുക്കുക. ഇതിനുശേഷം ഒരു 10 മിനിറ്റ് നേരം കുതിർത്താൻ വെക്കണം. ഇതൊന്ന് കുതിരട്ടെ. 10 മിനിറ്റ് നേരം നമുക്കൊന്ന് അടച്ചു വെക്കാം. 10 മിനിറ്റിന് ശേഷം ഇതുപോലെ നമുക്കൊന്ന് എടുത്ത് നോക്കാം ഇത് ആയിട്ടുണ്ടോ എന്നുള്ളത്. കാരണം അവിൽ നല്ല സോഫ്റ്റ് ആവണം കേട്ടോ. കാരണം ഇതുപോലെ ഇങ്ങനെ അമർത്തി കൊടുത്തു കഴിഞ്ഞാൽ കണ്ടോ അരി നമ്മളെ ചോറെല്ലാം ആവില്ലേ, അതുപോലെ നമുക്കിങ്ങനെ അമർത്തി കൊടുത്തു കഴിഞ്ഞാൽ വെന്ത ഉടഞ്ഞിട്ടുണ്ടാവണം. ഈ ഒരു പരുവത്തിൽ വേണം നമുക്ക് കിട്ടാൻ കേട്ടോ. ഇനി നമുക്കത് മിക്സർ ജാറിലേക്ക് മാറ്റിയിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് സ്മൂത്ത് പേസ്റ്റ് ആയിട്ട് അരച്ചെടുക്കണം. അരയ്ക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അരയ്ക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓരോ ടേബിൾ സ്പൂൺ വെള്ളം ചേർത്ത് കൊടുത്തിട്ട് അരച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ഒഴിച്ച വെള്ളം കറക്റ്റ് ആയിരുന്നു. അതിലേക്ക് ഞാൻ ഒരു 1.5 ടേബിൾ സ്പൂൺ വെണ്ണ, ഉരുക്കിയ വെണ്ണ ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ വെണ്ണയുടെ മണം മുറുക്കിലേക്ക് നന്നായിട്ട് വരണം. അതുപോലെ നമുക്ക് അരച്ച് കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ. അപ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ വെള്ളം ചേർത്തിട്ട് അരച്ചെടുക്കുക. അതിലേക്ക് ഞാൻ അതേ കപ്പിൽ തന്നെ, ഏത് കപ്പിലാണോ എടുത്ത് അതേ കപ്പിൽ തന്നെ ഒരു കപ്പ് അരിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് അതിലേക്ക് 1 ടീസ്പൂൺ ജീരകം, 1 ടീസ്പൂൺ എള്ള്, ഇനി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് കായപ്പൊടി ചേർക്കാം. അതുമാത്രമല്ല ചിലവരൊക്കെ നോർത്ത് ഇന്ത്യൻസൊക്കെ കുറച്ച് അയമോദകമൊക്കെ ചേർത്ത് കൊടുക്കും. അത് വളരെ നല്ലതാണ് വയറിന് ശരിക്കും. അത് വേണമെങ്കിൽ അങ്ങനെയും ചേർക്കാം. നമ്മൾ സാധാരണ മുറുക്കിൽ അയമോദകം ചേർക്കാത്തതുകൊണ്ട് ഞാനത് ചേർക്കണില്ല. ഇപ്പോൾ ഇതെല്ലാം കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായി കൈകൊണ്ട് തന്നെ കുഴച്ചെടുക്കണം. അതിൽ പൊട്ടും വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല, കാരണം വെള്ളമൊക്കെ കറക്റ്റാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. അതിൻ്റെ അളവ് കറക്റ്റായിരുന്നു, അതുകൊണ്ട് എല്ലാം കറക്റ്റായിട്ട് എനിക്ക് നമുക്ക് ഈ ഇടിയപ്പത്തിനൊക്കെ കുഴച്ച് കിട്ടണ പോലെ നമുക്കിതുപോലെ കുഴച്ച് കിട്ടണം കേട്ടോ. അതായത് ഇതുപോലെ സോഫ്റ്റായി കിട്ടണം. ഇനി ഇത് ഇതുപോലെ നിങ്ങൾക്ക് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ടേബിൾ സ്പൂൺ വെള്ളം ചേർത്ത് കൊടുത്തിട്ട് കുഴച്ചെടുക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇപ്പം നന്നായിട്ട് കുഴച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ വെള്ളം ചേർക്കുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ കുറച്ച് ചെറിയ ചൂടുവെള്ളം ചേർക്കാൻ ശ്രമിക്കുക കേട്ടോ. ഇപ്പം ഞാനൊരു ഇലയിൽ കുറച്ച് എണ്ണ തടവി വെച്ചിട്ടുണ്ട്. നമ്മൾ സേവനാഴിയുള്ള മുറുക്ക് പീച്ചണ അച്ചാണ് ഞാൻ അതിലിട്ടിരിക്കുന്നത്. നമ്മൾ ഇടിയപ്പൊക്കെ പീച്ചുന്ന അതേ സേവനാഴി തന്നെയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിലേക്ക് അച്ഛൻ്റെ ഇത് മാത്രം മാറിയിട്ടുണ്ടെന്നേ ഉള്ളൂ ഷേപ്പ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പ് എടുക്കുക കേട്ടോ. 3 ഓട്ടയുള്ളതും ഉണ്ട്, അങ്ങനെ വേണമെങ്കിൽ അങ്ങനെയും നിങ്ങൾക്ക് എടുക്കാം. അതിപ്പോൾ കറക്റ്റ് മുറുക്കിൻ്റെ ഒരു അച്ചാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിലേക്ക് നമുക്ക് കുറേശ്ശെ ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ ചിറ്റിച്ചെടുക്കാം. അപ്പോൾ ഞാനൊക്കെ ഉണ്ടോ ഇത് ഒരുപാട് വലുതല്ല എടുത്തിരിക്കുന്നത്, ഒരു മീഡിയം സൈസിലുള്ളതാണ് എടുത്തിരിക്കുന്നത്. നമുക്കിതിങ്ങനെ എടുത്തിട്ട് നമുക്ക് എണ്ണയിലേക്ക് ഇട്ടിട്ട്
വറുത്തെടുക്കാവുന്നതേ ഉള്ളൂ, എളുപ്പമാണ്. പിന്നെ എണ്ണ നമുക്ക് ഇപ്പം തന്നെ ചൂടാക്കാൻ വെക്കാം കേട്ടോ. അത് വെളിച്ചെണ്ണയാണ് ഏറ്റവും നല്ലത്. നിങ്ങളുടെ അടുത്ത് വെളിച്ചെണ്ണ ഇല്ലെന്ന് വെച്ചാൽ റിഫൈൻഡ് ഓയിലും ചെയ്യാം, പക്ഷേ ഏറ്റവും സ്വാദ് കിട്ടുക വെളിച്ചെണ്ണയിലാണ്. ഇനി ഇങ്ങനെ കൈകൊണ്ട് എടുത്ത് എണ്ണയിൽ ഇടാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഞാനൊരു മെത്തേഡ് കാണിച്ചുതരാം. വേറൊന്നുമല്ല, നമ്മളെ കയ്യിലിൻ്റെ മുകളിൽ കുറച്ച് എണ്ണ തേച്ചിട്ട് അതിൻ്റെ മുകളിൽ ഇതുപോലെ ചുറ്റിക്കൊടുക്കുക. അത് നിങ്ങളുടെ വലുപ്പത്തിനനുസരിച്ചിട്ട് കേട്ടോ, നിങ്ങൾക്ക് എത്ര വലുപ്പമുള്ള മുറുക്ക് വേണോ അതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ചുറ്റി കൊടുക്കാം. ഞാൻ ഒരു ചെറുതൊരു എക്സാമ്പിൾ കാണിച്ചു എന്നേ ഉള്ളൂ. ഇതുപോലെ ഇതങ്ങനെ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ കാര്യം കഴിഞ്ഞു. ഇപ്പം ഞാൻ മുറുക്കെല്ലാം ഇവിടെ ചുറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിലിട്ടിട്ട് വറുത്ത് കോരിയെടുക്കാം. എണ്ണ ഒരുപാട് ചൂടാവരുത് കേട്ടോ. ഒരുപാട് ചൂടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇട്ട് ഉടനെ പെട്ടെന്ന് അത് കരിഞ്ഞ പോലെ ആയിപ്പോകും, അതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് കിട്ടില്ല. അത്യാവശ്യം നന്നായി ചൂടായി വരുമ്പോൾ നമുക്ക് എണ്ണയിലിട്ട് കൊടുക്കാം. സ്റ്റൗ എപ്പോഴും മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് ഇളക്കി ഇളക്കി കൊടുത്തിട്ട് വറുത്തെടുക്കണം കേട്ടോ. പിന്നെ ഇതിൽ വറുക്കുന്നതിലൊരു പ്രത്യേകതയുണ്ട്. നമ്മൾ കാണുമ്പോൾ വിചാരിക്കും ഇതായിട്ടുണ്ടല്ലോ എന്നുള്ളത്. ഇതിൻ്റെ ഈ തിളയെല്ലാം എണ്ണയുടെ തിള മാറിക്കഴിഞ്ഞാലും ശരി, ഇപ്പോൾ ഒരു സൈഡ് മാറിക്കഴിഞ്ഞപ്പോൾ കുറച്ച് കുറഞ്ഞിട്ടുണ്ടല്ലേ, ഇപ്പം ഞാനൊന്ന് മറിച്ചിട്ട് കൊടുത്തു. അതിനുശേഷം ഇപ്പോൾ മറ്റേ സൈഡ് നമ്മളുടെ വെന്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മുറുക്കിൻ്റെ ഈ എണ്ണയുടെ തിളയെല്ലാം കുറയും. ഇങ്ങനെ കുറഞ്ഞതിന് ശേഷം നമുക്ക് 2 മിനിറ്റ് നേരം ഇതുപോലെ ഇളക്കി ഇളക്കി കൊടുത്തിട്ട് അതിൻ്റെ കളറ് വരുന്നവരെ, അതായത് അരി മൂക്കുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യണം കേട്ടോ. ഇതാ ഇതുപോലെ നിറായി കിട്ടണം. കണ്ടോ, ചെറിയ കളറ് മാറി വന്നിട്ടുണ്ട്, ചെറുതായിട്ട് ബ്രൗൺ ആയി വന്നിട്ടുണ്ട്. ഇപ്പോൾ ഈ സമയത്ത് നമ്മൾ കോരി മാറ്റണം കേട്ടോ. ഇനി ഇത് ഇരുന്ന് മൂക്കും, അപ്പോൾ ഈ സമയത്ത് തന്നെ നമ്മൾ കോരി മാറ്റാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇപ്പം നമ്മളുടെ മുറുക്കൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള അവിൽ മുറുക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്സ് എല്ലാം കമൻറ്റ് ബോക്സിൽ പോസ്റ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും ഈ ചാനൽ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തിട്ട് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്താൽ, ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടി ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാനിടുന്ന റെസിപ്പികളുടെ നോട്ടിഫിക്കേഷനൊക്കെ അപ്പോൾ തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ 2 വിഭവങ്ങളും എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ വീണ്ടും വേറൊരു വിഭവമായിട്ട് വീണ്ടും കാണാം. Thank you for watching my videos.